കുലാചാര സംബന്ധിയായിരിക്കുന്ന ചില കാവുകളിൽ പതി ക്ഷേത്രം എന്ത് സംവിധാനമാണെങ്കിലും അത്തരം കേന്ദ്രങ്ങളിൽ ഇപ്പം പലരും നേരിടുന്ന ഒരു വിഷയം എന്നുള്ളത് അവിടുത്തെ പരമ്പരാഗതമായിരിക്കുന്ന കുല ആചാരങ്ങൾ, മദ്യമത്സ്യമാംസാദികൾ കൊണ്ടുള്ള ആചാരങ്ങൾ, കോമരം തുള്ളൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതിൽ പലർക്കും വിയോജിപ്പുള്ളതായിട്ട് പറയുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. അപ്പം അത്തരമൊരു സന്ദർഭത്തിൽ കുറച്ചാളുകൾക്ക് പൂർവാചാരം വേണമെന്നും കുറച്ചാളുകൾക്ക് പൂർവാചാരം വേണ്ട എന്നും അഭിപ്രായം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നൊരാശങ്കയാണ് പലപ്പോഴും പങ്കുവെക്കാറ്. അതിന് നമ്മൾ പറയാറ്, പൂർവാചാരം എന്തായാലും വേണ്ടാന്ന് വെക്കാൻ പാടില്ല. പൂർവാചാരം ഒട്ടും തന്നെ ഇല്ലാണ്ട് നമ്മൾ ഇന്ന് കാണുന്ന നവ ആചാരങ്ങൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണീകൃത ദക്ഷിണമാർഗ ആചാരങ്ങൾ അവിടെ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായ ഗുണം ഉണ്ടാവില്ല. എന്നാലോ പഴയ രീതിയിലുള്ള ആചാരങ്ങൾ മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കുടുംബത്തിനൊരു കെട്ടുറപ്പും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയൊക്കെ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്നൊരു കാര്യം. ഒരു കൗള സമ്പ്രദായക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുലാചാരം പിൻപറ്റുന്നവരെ സംബന്ധിച്ച്, ഇന്ന് പഴയ രീതിയിലുള്ള എല്ലാ ആചാരങ്ങളും അതേപടി കൊണ്ടു നടക്കുക എന്നത് ഒരു സ്വീകാര്യമായ കാര്യമല്ല. അവിടെ നമുക്ക് ഈ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളണം. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ എന്നാൽ ആ മാറ്റത്തെ ഉൾക്കൊണ്ട് ദക്ഷിണാചാരം തന്നെ മതിയില്ലേ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ട് രീതിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് രണ്ട് കൂട്ടരെയും നമുക്ക് അവിടെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റണം. ദക്ഷിണമാർഗം അവലംബിക്കേണ്ട ആ ഒരു താല്പര്യമുള്ളവരുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ദക്ഷിണാചാരത്തെ അവലംബിക്കാം. എന്നാൽ ദക്ഷിണാചാരത്തെ അവലംബിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൗളാചാരത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന കേന്ദ്രത്തിൽ ഒരിക്കലും തന്നെ ദക്ഷിണമാർഗികളെ ആചാര്യസ്ഥാനത്ത് നിശ്ചയിക്കുന്നത് ശരിയായ പ്രവൃത്തിയല്ല. എന്തുകൊണ്ടാണ്? ദക്ഷിണാചാരികൾക്ക് ഒരിക്കലും തന്നെ കൗളത്തിൻ്റെ അല്ലെങ്കിൽ കുലാചാരത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അവിടെ ആചരിക്കാൻ കഴിയില്ല. എന്നാലും ഒരു കൗളാചാരം കുലാചാരം ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട്, വാമാചാരം ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ദക്ഷിണമാർഗം ചെയ്യുന്നതിന് വിരോധമില്ല. ദക്ഷിണമാർഗം ചെയ്തുകൊണ്ട് വാമാചാരത്തിലേക്ക് കുലാചാരത്തിലേക്ക് കടക്കാൻ പറ്റും, കൗളമാർഗത്തിലേക്ക് ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ആചാര്യത്വം കൗളന്മാരിൽ തന്നെയായിരിക്കണം കുലാചാര കേന്ദ്രങ്ങളിൽ, ഒരു സംശയവുമില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ദക്ഷിണമാർഗം ചെയ്യുമ്പോൾ പകൽ പൂജകൾ, പകൽ പൂജ, പ്രതിഷ്ഠ ഇത്യാദി കാര്യങ്ങളൊക്കെ, കലശപൂജ ഇത്യാദി ക്രിയകളൊക്കെ ആയിട്ട് വൈഷ്ണവാചാരത്തിൽ ദക്ഷിണമാർഗത്തിലുള്ള ക്രിയകളൊക്കെ നമുക്ക് അവലംബിക്കാം. അത് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കിട്ടുന്ന സംതൃപ്തി, അതിൻ്റെ ഭക്തരെ സംബന്ധിച്ച് എത്രത്തോളം സംതൃപ്തി ഉണ്ടോ, അവരൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടേത് മാത്രമല്ല, എല്ലാവരുടെയുമാണ് ദൈവം. ഇതിന് പണ്ട് പലതും കൊടുത്തിരുന്നു, അത് ഞങ്ങൾ എതിരെ നിൽക്കാൻ പാടില്ല. നമ്മുടേതായ താല്പര്യം അവിടെ നടക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടും മറ്റൊന്നും നടക്കണം. അപ്പോൾ അവിടെ മറ്റൊന്ന് നടക്കുമ്പോൾ എന്ത് വേണം? അവിടെ ആർഭാടങ്ങൾ ഉണ്ടാകേണ്ടതില്ല, ആവശ്യങ്ങളെ ഉണ്ടാകേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ സഭായം വൈഷ്ണവ എന്ന തത്വത്തെ, അന്തശക്ത ബഹിശൈവ സഭാ മധ്യേതു വൈഷ്ണവ എന്ന, അത് കൗളന്മാരുടെ പ്രമാണം തന്നെയാണ്. അപ്പോൾ അതിനെ മനസ്സിലായിക്കൊണ്ട് ബാഹ്യമായിട്ട് വൈഷ്ണവാചാരം പ്രത്യക്ഷത്തിൽ പകൽ പൂജയൊക്കെ ചെയ്യുമ്പോൾ രാത്രി പൂജ സ്വാഭാവികമായിട്ടും കുലാചാരത്തിൽ അധിഷ്ഠിതമായി കുലദ്രവ്യങ്ങളോടുകൂടി ചെയ്യുകയും ആർഭാടങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക. ആർഭാടം എന്ന് പറഞ്ഞാൽ ബലി ഇത്യാദി കാര്യങ്ങളൊക്കെ അവശ്യ ബലി മാത്രം ചെയ്യുക. മദ്യം കൊണ്ടുള്ള തർപ്പണം തന്നെ ആവശ്യമായിട്ടുള്ള തർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ദ്രവ്യം ഉപയോഗിക്കുക. ആർഭാടങ്ങൾ വേണ്ട. കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ മദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനും അതിൻ്റേതായ ഒരു മര്യാദകൾ വയ്ക്കുക. അങ്ങനെ മദ്യപിക്കാനായി ഉറഞ്ഞു തുള്ളുകയും ഉറഞ്ഞു തുള്ളുന്നവർക്കായിട്ട് മദ്യം കൊടുക്കുന്നവരും നമ്മളും കുടിക്കുകയും പിന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മാംസം അല്ലെങ്കിൽ ഒരുപാട് മൃഗ പക്ഷി ബലികൾ നടത്തും, ഇതിനൊന്നും ആവശ്യമില്ല. എന്തിന്, എന്തുദ്ദേശിച്ചിട്ടാണോ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, മുത്തപ്പന്മാർ ഇത് പറഞ്ഞു വെച്ച്, അതിനെ മനസ്സിലായിക്കൊണ്ട് നാം നിശ്ചയിച്ചിരിക്കുന്ന ആചാര്യൻ്റെ കൂടി താല്പര്യത്തെ മാനിച്ചുകൊണ്ടും കുടുംബത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലവും കാലം മാറിയതും നിയമത്തിൻ്റെ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അവശ്യം വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായി? പൂർവാചാരം നടക്കുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്നില്ല. എന്താണ് അതിനൊരു കൃത്യമായ ഒരു നിഷ്ഠയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യക്ഷത്തിൽ എല്ലാവരെയും കാണിച്ച് ചെയ്യണമെന്നില്ല, ആചാരം നടക്കണമെന്നേ ഉള്ളൂ.
ആചാരം നടക്കുക എന്ന് പറയുമ്പോൾ ഗുപ്തമായി ചെയ്യേണ്ടതിനെ ഗുപ്തമായി ചെയ്യുക, എല്ലാം പ്രകടമാക്കാൻ ഈ കാലത്ത് പറ്റില്ല. അപ്പോൾ എല്ലാ ആ കുടുംബത്തിലെ എല്ലാവരുടെയും സംതൃപ്തിയും അനിച്ചുകൊണ്ട് ആചാരം നടക്കുമ്പോൾ പ്രത്യക്ഷ സഭയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ദോഷമായതുകൊണ്ടല്ല, സഭയിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് ബലി ആചാരം ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് കരുതി അമ്പലത്തിലുള്ള മൂർത്തികളെയൊക്കെ അവിടെ പുറത്ത് വിളിച്ചിരുത്തി മതിൽക്കെട്ടിൻ്റെ പുറത്തിരുത്തി കോഴി വെട്ടിക്കർമ്മം നടത്തുന്നതല്ല പറയുന്നത്. ഗുപ്തമായി ചെയ്യേണ്ടതിനെ ഗുപ്തമായി ചെയ്യായിരുന്നു. അപ്പോൾ രഹസ്യാത്മകത ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ, നടത്താതിരിക്കരുത്. നടത്താതിരുന്നാൽ അതുകൊണ്ട് ദോഷേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പ്രകടമാകുമ്പോൾ നാട്ടുകാർ, ഇപ്പോൾ നമുക്കറിയാം കുലാചാര കേന്ദ്രത്തിൽ പണ്ട് നമുക്ക് ബലിയൊക്കെ ആചരിക്കാൻ പറ്റിയിരുന്നത് ഒരേ സമ്പ്രദായത്തിലുള്ള ആളുകളായതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് അവിടെ വരുന്ന ഒരേ സമ്പ്രദായക്കാരല്ല, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾക്ക് പശുത്വമുള്ളവരും വീരത്വമുള്ളവരും ദിവ്യത്വമുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു ബലി നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ വീരാരാധന ചെയ്യുമ്പോൾ ആ ഒരു ക്രമം മധ്യമമായിരിക്കുന്ന ആ ഒരു വീരാരാധന ക്രമം മധ്യമം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മോശമായിട്ടല്ല, നടുക്കുള്ള പോർഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നടുക്കുള്ള പശുത്വം വീരത്വം ദിവ്യത്വം ഒക്കെ പല ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഘട്ടം നമ്മൾ അകത്ത് വെച്ചിട്ടോ എവിടെ വെച്ചാൽ അതിന് ക്രമം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ രഹസ്യം ഇപ്പോൾ സർപ്പബലിയൊക്കെ അടുത്ത് മറ കെട്ടി ചെയ്യുന്ന പോലെ ഒരു മറ കെട്ടി ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യാം, അവിടേക്ക് മൂർത്തികളെ അവായിച്ചിരുത്തി അവിടെ വെച്ച് ചെയ്യാം. ഗുരുതിയാണെങ്കിലും ആ ക്രമത്തിൽ പ്രത്യക്ഷമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സഭയിലേക്ക് ഈ സഭയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഗുരുതിക്രിയ ചെയ്താൽ മതി. എന്നാലോ ആ ഗുരുതിക്ക് വേണ്ട ബലിക്രിയ ഉണ്ടല്ലോ, അതെന്താണ്? അത് നമുക്ക് അപ്പുറത്ത് ചെറിയ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നില്ല, ഇവിടെ എല്ലാവർക്കും സ്വീകാര്യമായ ബലി, ആ ബലി പറ്റില്ല എന്ന് പറയാൻ പാടില്ല. എന്താണ്? സഭയിൽ വൈഷ്ണവാചാരം തന്നെ മതി എന്നുള്ളതും പശുത്വമുള്ളവരുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും വീരാരാധന ചെയ്യാൻ പാടില്ല, ശക്തയം പൂർണ്ണമാകാൻ പാടില്ല എന്നും അവിടെ വൈഷ്ണവൻ തന്നെ ചെയ്ത് മുഴുവിപ്പിക്കണമെന്നും ആചാര്യോപദേശമുണ്ട്. സാക്ഷാൽ നല്ലച്ഛൻ പരമേശ്വൻ ആദ്യമേ പറഞ്ഞു വെച്ച സമ്പ്രദായം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലോകരു മധ്യേ ലോകാചാരമാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഒരിക്കലും തൻ്റെ ആചാരമല്ല. അവിടെ അതിനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആചാരത്തെ ഇകഴ്ത്തുകയാണ്, മോശപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളേ ഉണ്ടാവുള്ളൂ. ഭാര്യയും ഭർത്താവും ശയിക്കുന്നു, എല്ലാവരും അച്ഛനും അമ്മയും ശയിച്ചു, അപ്പുറത്തെ ഏടത്തിയമ്മയും ശയിക്കുന്നുണ്ട് നേരി, നമ്മൾ ആരും തന്നെ ഹാളിൽ ഇറങ്ങിയിട്ടല്ലോ കിടക്കാറ്. അപ്പോൾ ആ ഒരു മര്യാദ തന്നെയാണ് ആചാരത്തിലും കാണിക്കുന്നത്. ഗുപ്തം അതുകൊണ്ടാണ് ഗുപ്തമാക്കേണ്ടതിനെ ഗുപ്തമാക്കിക്കൊണ്ട് തന്നെ ചെയ്യുക, ഇന്നത്തെ കാലത്തിൻ്റെ മാറ്റത്തെ ഉൾക്കൊള്ളുക. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും ആരെയും ഭയന്നിട്ടല്ല, നമ്മൾ നമ്മുടെ സമ്പ്രദായത്തിന് കൊടുക്കുന്ന ആ മഹത്വത്തിൻ്റെ ആ സമ്പ്രദായത്തിന് കൊടുക്കുന്ന ആദരവിൻ്റെ സൂചകമായിട്ടാണ്. അത് എല്ലാവരെയും ചേർത്ത് നിർത്താനും സഹായിക്കും. ഇത്തരത്തിലാവുമ്പോൾ മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നമുക്കാകും. അതിനുകൂടിയാണ് ഈ കൗളാചാര്യനെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അത് ആ ആചാര്യൻ പറഞ്ഞ് കേൾക്കാൻ എല്ലാവരും തയ്യാറാവുകയും ആ രീതിയിൽ പോവുകയും ചെയ്താൽ കുടുംബത്തിന് കെട്ടുറപ്പുണ്ടാവും. സദാചാരം ഇഷ്ടമായിട്ടുള്ള ആചാരങ്ങളോട് കൂടിയിട്ട് നമ്മൾ ഓരോരോ സംസ്കാരം പിൻപറ്റുന്നോ അല്ലെങ്കിൽ ഓരോരോ ജനതയും ഓരോരോ വിഭാഗങ്ങളും ഓരോരോ കമ്മ്യൂണിറ്റിയും ഈ ധർമ്മത്തിൻ്റെ അകത്തുള്ള ഓരോ കമ്മ്യൂണിറ്റിയും ആ ഒരു നിഷ്ഠയോടുകൂടി അവർ ഉന്നതമായ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉന്നതമായ അവർ ആ ഓരോ സ്ഥാനങ്ങളിൽ അവരെത്തിക്കൊണ്ട് അവർ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. അതല്ല, നമ്മൾ പഴയ പോലെ തന്നെ വേണമെന്ന് കരുതി മദ്യം മത്സ്യം മാംസം മുദ്രാ മൈദനം എന്ന് തുടങ്ങുന്ന അത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന കുലദ്രവ്യങ്ങൾ പഞ്ചമകാരങ്ങളെ വേണ്ടാത്ത രീതിയിൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ മുന്നിലേക്കും വലിച്ചിഴച്ചുകൊണ്ട് അതിനെ മലീമസമാക്കുകയാണെങ്കിൽ സംശയമില്ല നമ്മളെ മറ്റുള്ളവർ മറ്റൊരു രീതിയിലാണ് കാണുക. അത് നമുക്ക് ദോഷത്തെ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഉപേക്ഷിക്കലുകളല്ല, ചില ആചാര്യന്മാർ പറഞ്ഞ പോലെ മാടനും മർദ്ദയും വേണ്ട എന്നല്ല, മാടനും മർദ്ദയും വേണം, മാടൻ്റെയും മർദ്ദയുടെയും ഒക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പദ്ധതികളും എല്ലാം തന്നെ വേണം, സമ്പ്രദായത്തിന് ഭേദം വരുത്താൻ പാടില്ല. എന്നാലോ കാലത്തിൻ്റെ മാറ്റമനുസരിച്ചുകൊണ്ട് ഗുപ്തമാക്കേണ്ടത് ഗുപ്തമാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ട് പ്രത്യക്ഷ ഭാവത്തിൽ വൈഷ്ണവഭാവം സ്വീകരിച്ചാൽ നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായമാണ് നമ്മളിവിടെ പറയുന്നത്. അത് ചെയ്യണമെന്നല്ല, നമ്മുടെ അഭിപ്രായം നമ്മൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉചിതമാണെന്ന് തോന്നുന്നവർക്ക് ഉചിതമായ രീതിയിൽ ഇതിനെ സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. എന്തായാലും ഇവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരിനീലിയമ്മയും മുത്തുവിട്ട കുട്ടിച്ചാത്തന്മാരും സ്കൂളിൽ പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരി നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയമി ചണ്ടാളോഹം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.